നമ്മൾ കേട്ടിട്ടുണ്ട് അവൻ പൂച്ചയുടെ ജന്മമാണ്, വീണ നാല് കാലിലെ വീഴു എന്നൊക്കെ. പൂച്ചകൾക്ക് 9 ജന്മമുണ്ട് എന്ന പഴഞ്ചൊല്ല് നമുക്ക് സുപരിചിതമാണ്. ഈ പഴഞ്ചൊല്ലിൻ്റെ ഉത്ഭവം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പൂച്ചകളും അജയ്യതയും കൈകോർത്തു പോകാൻ കാരണങ്ങൾ നിരവധിയാണ്. ഏത് ഇടുക്കിൽ നിന്നും അനായാസമായി പുറത്തു കിടക്കാനുള്ള കഴിവ് പൂച്ചയുടെ മാത്രം പ്രത്യേകതയാണ്. പൂച്ചയും വെള്ളവും പരസ്പരം കലരില്ലെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. ആ ചൊല്ലിനെ അർത്ഥവത്താക്കുന്നതാണ് അൺസിങ്കബിൾ സാമിൻ്റെ കഥ. അതെ, അൺസിങ്കബിൾ സാം കറുപ്പും വെള്ളയും നിറമുള്ള ഒരു കണ്ടൻ പൂച്ച, ഒരു ടെക്സിഡോ ടോം ക്യാറ്റ്. എന്തുകൊണ്ടാണ് അൺസിങ്കബിൾ സാം എന്നൊരു പേര് എന്ന് കരുതുന്നുണ്ടാവും. ഇവനൊരു കഴിവുണ്ട്, കപ്പൽ മുങ്ങലുകളെ അതിജീവിക്കാനുള്ള അവിശ്വസനീയമായ കഴിവ്. കൃത്യമായി പറഞ്ഞാൽ 2 ലോക മഹായുദ്ധ സമയത്ത് 3 വട്ടമാണ് ഈ മാർജാരൻ മുങ്ങിയ പടക്കപ്പലുകളിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയത്. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, ഒരു പൂച്ച എന്തിന് കപ്പലിലെത്തണം? അതും യുദ്ധം നടക്കുന്ന കാലത്ത്, യുദ്ധക്കപ്പലിൽ. സംശയം ന്യായമാണ്. പുരാതന കാലത്ത് പൂച്ചകളെ അപശകുനങ്ങളായാണ് കണ്ടിരുന്നതെങ്കിലും പിന്നീട് കടൽ നാവികരുടെ വിശ്വസ്തരായി മാറാൻ പൂച്ചകൾക്കായിട്ടുണ്ട്. കപ്പലുകളിലും പരിസരത്തും എലികളെ പിടിക്കുന്നതിനായി പൂച്ചകളെ കപ്പലിൽ കൊണ്ടുവന്നിരുന്നു. പിന്നീട് കപ്പലിലെ പൂച്ചകൾ നാവികരുടെ ഭാഗ്യദാതാക്കളായി മാറി. ഒരു നാവിക കപ്പലിൽ ജീവിക്കുന്ന ആദ്യത്തെ പൂച്ചയൊന്നുമല്ല അൺസിങ്കബിൾ സാം. എന്നിരുന്നാലും സാമിൻ്റെ കുറേ സാഹസിക കഥകൾ ഉള്ളതുകൊണ്ടും യുദ്ധസമയത്ത് ഇരുപക്ഷത്തെയും സാം സേവിച്ചിരുന്നു എന്നതിനാലും അൺസിങ്കബിൾ സാമിന് മറ്റുള്ളവയേക്കാൾ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാം. ചിലർ സാമിനെ ഒരു ഭാഗ്യമായി കണക്കാക്കിയപ്പോൾ മറ്റു ചിലർ അവനെ ദുർനിമിത്തമായാണ് കണക്കാക്കിയത്. കറുപ്പും വെളുപ്പും നിറമുള്ള സാമിൻ്റെ ആദ്യത്തെ പേര് ഓസ്കാർ എന്നായിരുന്നു. നാസി ഭരണകൂടത്തിൻ്റെ കപ്പൽപ്പടയായ ക്രിക്സ്മറൈനിലാണ് സാം തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. റോയൽ നേവിയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ബിസ്മാർക്ക്, HMS കൊസാക്ക്, HMS ആർക്ക് റോയൽ എന്നീ കപ്പലുകളിലൊക്കെ സാം ഉണ്ടായിരുന്നു. ഏറ്റവും ആശ്ചര്യമുള്ള കാര്യം ആ 3 കപ്പലുകളും മുങ്ങി എന്നുള്ളതാണ്. അതിലെ സൈനികർ മിക്കവരും കൊല്ലപ്പെട്ടപ്പോഴും സാം അവയെല്ലാം അതിജീവിച്ചു. ക്രിക്സ്മറൈനിലെ വളർത്തുമൃഗമായാണ് ബിസ്മാർക്കിലെ യുദ്ധക്കപ്പലിൽ സാം എത്തുന്നത്. പോളണ്ട് അധിനിവേശത്തിനും 2 ലോക മഹായുദ്ധത്തിൻ്റെ ഔദ്യോഗിക തുടക്കത്തിനും ഏതാനും മാസങ്ങൾക്ക് മുൻപ് 1939 May 24 ബിസ്മാർക്ക് അതിൻ്റെ കന്നിയാത്ര ആരംഭിച്ചു. ഒരു യുദ്ധക്കപ്പലിലെ പൂച്ചയുടെ ജീവിതം എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പോഴും നമ്മുടെ അൺസിങ്കബിൾ സാമിന് ഓസ്കാർ എന്ന പേര് ലഭിച്ചിട്ടില്ല. എന്നാലും നമുക്ക് സാമിനെ അങ്ങനെ തന്നെ വിളിച്ചു പോകാം. തുടക്കത്തിൽ 2000 ക്രൂ അംഗങ്ങൾക്കൊപ്പം ഓസ്കാർ അതിൻ്റെ കപ്പൽ യാത്ര ആരംഭിച്ചു. സംഘർഷാപരിതമായിരുന്ന അന്തരീക്ഷത്തിലാണ് ബിസ്മാർക്ക് കന്നിയാത്ര ആരംഭിക്കുന്നത്. ഓസ്കാർ ആ ചൂടേറിയ മാനസികാവസ്ഥയെ ലഘൂകരിക്കാൻ സൈനികരെ സഹായിച്ചു. നേവൽ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചരിത്ര ഫോട്ടോകൾ ശ്രദ്ധിച്ചാൽ നാവികർ അവരുടെ കപ്പലിലെ പൂച്ചകളുമായി കളിക്കാൻ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ചില ഫോട്ടോകളിൽ ക്രൂവിൻ്റെ പ്രിയപ്പെട്ട ഭാഗ്യദാതാവായ പൂച്ചയ്ക്ക് കിടക്കാനുള്ള ഊഞ്ഞാലുകളും ഗോവണികളുമെല്ലാം ഉള്ളതായി കാണാം. പൂച്ചയ്ക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ക്രൂ അംഗങ്ങളെയും ഫോട്ടോകളിൽ കാണാൻ കഴിയും. 1941 മെയ്യിൽ ബ്രിട്ടീഷ് നാവിക യുദ്ധക്കപ്പൽ HMS കൊസാക്ക് ഇടിച്ച് ബിസ്മാർക്ക് മുങ്ങുന്നത് വരെ ബിസ്മാർക്കിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഓസ്കാർ കപ്പലിനകത്ത് സുഖമായി ജീവിച്ചു. 2000 നാവികരോടൊപ്പം ബിസ്മാർക്ക് ഒരു ശവകുടീരമായി മാറി. അന്ന് രക്ഷപ്പെട്ട 115 നാവികർക്കൊപ്പം മരണത്തെ അതിജീവിച്ച് ഓസ്കാറും ഉണ്ടായിരുന്നു. കപ്പൽ മുങ്ങി മണിക്കൂറുകൾക്ക് ശേഷം ബ്രിട്ടീഷ് ക്രൂ പൊങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ ഇരിക്കുന്ന ഒരു പൂച്ചയെ കണ്ടെത്തി. അവനെ അവരുടെ കപ്പലിലേക്ക് കൊണ്ടുപോയി. അത് ഓസ്കാർ ആയിരുന്നു. പൂച്ചയുടെ ജർമ്മൻ പശ്ചാത്തലം കാരണം HMS കൊസാക്കിലെ ക്രൂ അംഗങ്ങളാണ് പൂച്ചയ്ക്ക് ഓസ്കാർ എന്ന് പേരിടുന്നത്. ബിസ്മാർക്കിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തോടെ ഓസ്കാർ പിന്നീട് കൊസാക്കിന്റെ പൂച്ചയായി മാറി. അങ്ങനെ സഖ്യകക്ഷി ശക്തികളുടെ ഭാഗ്യ ചിഹ്നമായി ഓസ്കാർ രൂപാന്തരപ്പെട്ടു. ബിസ്മാർക്ക് മുങ്ങി 5 ശേഷം ഒരു ജർമ്മൻ യുബോട്ട് ഒരു ഉഗ്ര സ്ഫോടക വസ്തു HMS കൊസാക്കിലേക്കും വിക്ഷേപിച്ചു. സ്ഫോടനത്തിൽ 150 ക്രൂ അംഗങ്ങൾ മരിക്കുകയും പരിക്കേറ്റ 29 നാവികർ ഉൾപ്പെടെ 60 രക്ഷപ്പെടുകയും ചെയ്തു. കൂടെ ഓസ്കാറും. അതെ, തൻ്റെ 2 കപ്പലിൽ നിന്നും അത്ഭുതകരമായി അവൻ രക്ഷപ്പെട്ടു. അവിടെ നിന്നും HMS ആർക്ക് റോയലിലേക്കായിരുന്നു ഓസ്കാറിൻ്റെ യാത്ര. 3 നാവിക കപ്പലിലെ ജീവിതത്തിലേക്ക് മാറിയപ്പോൾ മിക്ക ആളുകളും അവനെ അൺസിങ്കബിൾ സാം എന്ന് വിളിച്ചു. HMS ആർക്ക് റോയലിനേക്കാൾ അനുയോജ്യമായ ഒരു സ്ഥലം സാമിനില്ലായിരുന്നു. ഭാഗ്യക്കപ്പൽ എന്ന ഖ്യാതി നേടിയിരുന്ന കപ്പലായിരുന്നു അത്. എന്നാൽ ആ കപ്പലിൻ്റെ ഭാഗ്യം അധികകാലം നിലനിന്നില്ല. മുങ്ങാത്ത സാമിന് ഒരു കപ്പൽ മുങ്ങൽ കൂടി കാണേണ്ടിയും സഹിക്കേണ്ടിയും വന്നു. അതെ, ഓസ്കാർ കയറിയ 3 കപ്പൽ മുങ്ങി. 9 ജന്മങ്ങളുള്ള പൂച്ചയുടെ 4 ജന്മം അവിടെ ആരംഭിച്ചു. അവിടെ നിന്നും സാം പിന്നെ കപ്പലുകളിലേക്കൊന്നും പോയില്ല. ജിബ്രാൾട്ടറിലെ ഗവർണറുടെ ഓഫീസുകളിൽ കുറച്ചു കാലം താമസിച്ച ശേഷം ഒരു നാവികൻ അവനെ ദത്തെടുക്കുകയായിരുന്നു. അയാൾ അവനെ ബെൽഫാസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ശാന്തജീവിതം നയിച്ച ഓസ്കാർ 1955 ബിസ്മാർക്ക് എന്ന തൻ്റെ ആദ്യ കപ്പൽ മുങ്ങിയിട്ട് 14 പിന്നിട്ടപ്പോൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു.